என் ஸ்வர்கநாதனே करुणा नहीं
നിറഞ്ഞവൻ കാരുണ്യവാൻ മനസ്സലിവുള്ളയൻ ആത്മനാഥൻ ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 123 ഒന്നും രണ്ടും വാക്യങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ നിങ്ങളേവരെയും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ശബദ് സ്കൂൾ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശബദ് സ്കൂളിൻ്റെ ആരംഭമായി നമുക്കേവർക്കും സത്യപ്രതിഭ ഗാനങ്ങളിലെ 305 പാട്ട് പാടാം, എൻ പ്രിയനെ നിൻ പൊന്മുഖം. എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾപ്പാൻ എനിക്കാശ, പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾപ്പാൻ എനിക്കാശ. എന്നേക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എന്നേക പ്രത്യാശ, എൻ ഭാഗ്യ പ്രത്യാശ, എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾപ്പാൻ എനിക്കാശ. സുന്ദരനിൻ പ്രിയൻ വന്നിടുമെൻ കാന്തൻ, സ്വർലോകരോടൊപ്പം ആഘോഷമായി നാഥൻ. സുന്ദരനിൻ പ്രിയൻ വന്നിടുമെൻ കാന്തൻ, സ്വർലോകരോടൊപ്പം ആഘോഷമായി നാഥൻ. വീരുന്നു വിടാതെ എന്നെ നയിച്ചിടും, സ്നേഹക്കൊടിയവൻ എന്നെ പിടിച്ചിടും. എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾപ്പാൻ എനിക്കാശ. ഇമ്പം തരും സ്വരം തുമ്പമകറ്റിടും, ഉല്ലാസഘോഷങ്ങൾ സിയോനിലെന്നും. ഇമ്പം തരും സ്വരം തുമ്പമകറ്റിടും, ഉല്ലാസഘോഷങ്ങൾ സിയോനിലെന്നും. ആ നാളിൽ ഞാൻ പാടും ആനന്ദ കീർത്തനം, കുഞ്ഞാടിനെന്നും ഹല്ലേലൂയ ഗാനം. എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾപ്പാൻ എനിക്കാശ. കണ്ടാലും വേഗത്തിൽ വന്നിടുമെന്നൂരാ, ചെയ്തൂരു നാഥനെ എന്നൂ നീ വന്നിടും. കണ്ടാലും വേഗത്തിൽ വന്നിടുമെന്നൂരാ, ചെയ്തൂരു നാഥനെ എന്നൂ നീ വന്നിടും. കാണാൻ എനിക്കാശ രാജാതി രാജാവേ, കേൾക്കാൻ എനിക്കാശ സ്വർഗീയ രാജാവേ. എൻ പ്രിയനെ നിൻ പൊന്മുഖം കാണാൻ എനിക്കാശ, എൻ പ്രിയനെ നിൻ തൂമൊഴി കേൾപ്പാൻ എനിക്കാശ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ.
സങ്കീർത്തനങ്ങൾ 34 ഒന്ന് മുതൽ 5 വരെ ഈ സമയം വായിക്കാം. സങ്കീർത്തനങ്ങൾ 34 ഒന്ന് മുതൽ 5 വരെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. നാം യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമറളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്ക് ഏവർക്കും തലയാളം ഉണക്കി പ്രാർത്ഥിക്കാം. അടിയങ്ങൾ അതിവാത്സല്യമായ ക്രിസ്തുയേശുവിലൂടെ സ്നേഹിക്കുന്ന പൊന്നുപിതാവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ സമയം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന യേശുവപ്പ, ശബ്ദത്തിൻ്റെ വേളയിൽ ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാനും ഒരവസരം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്ന യേശുവപ്പ, ദൈവം അനേക ആയിരങ്ങൾ പലവിധമായ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളാലും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ വേളയിലും പാപികളും ദോഷികളുമായ അടിയങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയ കൃപ എത്രമാത്രം വലുതാണെന്ന് അടിയങ്ങൾ തിരിച്ചറിയുന്ന യേശുവപ്പ, അടിയങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ മനുഷ്യനെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ എല്ലാ വിശ്വാസികളെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ മധ്യത്തിൽ പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, യുവജനങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലായിരിക്കുന്ന ഓരോ മനുഷ്യരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവപ്പ, എല്ലാവരെയും അനുഗ്രഹിച്ച് കൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവപ്പ, അടിയങ്ങളുടെ മധ്യത്തിൽ ദൈവമേ അടിയങ്ങൾ മനസ്സിലാക്കുന്ന കൊറോണ എന്ന മഹാമാരിയുടെ ദൈവമേ വേളയിൽ അനേകർ അസുഖത്തിൽ ബാധിതരായിരിക്കുന്ന കർത്താവെ, അവരെല്ലാം എത്രയും വേഗം രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശുവപ്പ, എത്രയും വേഗം കൊറോണ എന്ന മഹാമാരി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാനും അടിയങ്ങൾക്ക് അടിയങ്ങളുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാനിടയാക്കണം യേശുവപ്പ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും യേശുവപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടിരുന്ന് വചനം ശ്രവിപ്പാനും അതപ്രകാരം അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൊന്നുപിതാവേ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് ഈ ഒരു സാക്ഷ്യം പറയുവാനായി ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കൃപയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നെ വഴി നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഈ സ്ഥാനത്ത് നിൽക്കുവാൻ പ്രാപ്തയായിരിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് എന്ന സ്ഥലത്താണ്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അമ്മയാണ്. അമ്മയും ആങ്ങളയും കൂടെ ചേർന്നാണ്. ആങ്ങളെയാണ് പഠന ചെലവുകൾ നോക്കിയിരുന്നതും വീട്ടുകാര്യങ്ങൾ നടത്തിയിരുന്നതും. അങ്ങനെ ചെറുപ്പം മുതലേ കണ്ണമ്പള്ളി SDA ചർച്ചിൽ പിച്ചവെച്ച് നടന്നു പഠിച്ചു. അവിടുത്തെ വേദപഠന ക്ലാസ്സുകളിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു ഏകദേശം ഡിഗ്രി വരെ കഴിഞ്ഞപ്പോഴത്തേക്കിനും താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിപ്പോകേണ്ടി വന്നു. അപ്പോൾ പള്ളിയിൽ പോകാൻ കഴിയാതെയായി. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ആ താമസം മാറിപ്പോയതുകൊണ്ട് പള്ളിയിൽ എത്താൻ കഴിയാതെ വന്നു. പതുക്കെ പതുക്കെ എൻ്റെ വിശ്വാസം മറ്റൊരു രീതിയിലേക്ക്, ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വഴുതി മാറിപ്പോയി. അങ്ങനെ ഒരു ചെറിയ താൽക്കാലികമായിട്ടൊരു ജോലി എനിക്ക് ലഭിച്ചു. MSc കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ജോലി ലഭിച്ചു. ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, ആ ജോലിയിലായിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തിയെ കാണുകയും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ വിവാഹിതയായി, രണ്ട് മക്കളുടെ അമ്മയായി. പക്ഷേ കുടുംബജീവിതം എനിക്ക് വിജയകരമായിരുന്നില്ല. അവിടെയൊക്കെ എനിക്ക് കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു. എങ്കിലും ചെറുപ്പം മുതലുള്ള എൻ്റെ വിശ്വാസം വഴിമാറിപ്പോയി എങ്കിലും കർത്താവ് എന്നോട് വിശ്വസ്തത കാണിച്ചു. ഞാൻ അവിശ്വസ്തത, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചുവെങ്കിലും കർത്താവ് എന്നോട് വിശ്വസ്തത പുലർത്തി. എൻ്റെ വിശ്വാസം, ചെറുപ്പത്തിലുണ്ടായിരുന്ന എൻ്റെ വിശ്വാസം ആ അനുഭവങ്ങളിലൊക്കെയും എന്നെ വഴി നടത്തി. ജീവിതത്തിൽ ഏറ്റവും താഴത്തെ അറ്റത്ത് വരെ, കഷ്ടതയുടെ ഏറ്റവും താഴത്തെ അറ്റത്ത് വരെ വന്നെത്തിയ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. ജീവിതം വഴിമുട്ടി, ഞങ്ങൾ രണ്ടായി പിരിഞ്ഞു. അങ്ങനെ
സഹോദരന്റെ സഹായത്താൽ ജീവിച്ചു പോകവേ ഒരു ദിവസം നിലക്കൽ പള്ളിയിൽ വെച്ച് അതിനിടയ്ക്ക് സഹോദരന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ കണ്ണമ്പള്ളി സഭയിൽ വരാനിടയായി അങ്ങനെ വന്നുകൊണ്ടിരിക്കെ ഞാനും എൻ്റെ മകനും കൂടിയായിരുന്നു സഭയിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ വന്നുകൊണ്ടിരിക്കെ നിലക്കൽ ഒരു ഹാളിൽ വെച്ച് ഒരു ഹാളിൽ വെച്ച് ഒരു പാസനേജ് ഉണ്ട് ആ പാസനേജിൽ വെച്ച് എസ് ഡി എസ് സഭയുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടി ആ ക്യാമ്പിൽ രാവിലെ അവിടെ ചെന്നത് അവിടെ സ്റ്റേ ചെയ്യുന്ന ക്യാമ്പായിരുന്നു പക്ഷേ എനിക്ക് മക്കളുള്ളത് കൊണ്ട് സ്റ്റേ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഞാനവിടെ നിൽക്കുന്നു അന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു ഒരു വാഹനത്തിൽ ഞങ്ങളെല്ലാവരും ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തി ഇറങ്ങി അവിടെ എനിക്ക് തിരിച്ചു പോകേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന എ പി സെക്ഷൻ പ്രസിഡൻ്റ് പാസ്റ്റർ പി എ വർഗീസ് സാറും ബി കെ ജോൺ സാറും കൂടി അവിടെ എത്തി ഡോണി പാസ്റ്ററും മറ്റ് പാസ്റ്റർമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം പാസ്റ്റർ പി എ വർഗീസ് സാറിനോടൊപ്പം വി കെ ജോൺ സാറിനോടൊപ്പവും ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴി ഈ രണ്ടു പേരും എൻ്റെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ജീവിച്ച കാര്യങ്ങളും അവരോട് പറഞ്ഞു അങ്ങനെ എന്താണ് ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ആവശ്യം ഒരു ജോലിയാണെന്ന് പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു ജോലി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകളെ ഉള്ളൂ സ്കൂളിൽ പഠിപ്പിക്കാൻ നിനക്ക് ബി എഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ബി എഡ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം പ്രവർത്തിച്ചു പി എ വർഗീസ് സാറിലൂടെ കർത്താവ് തീരുമാനമറിയിച്ചു സാർ എന്നെ ബി എഡ് പഠിപ്പിച്ചു രണ്ട് വർഷക്കാലത്തെ ബി എഡ് ഞാൻ പൂർത്തിയാക്കി ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മ് തേർഡ് സെമ്മ് ഫോർത്ത് സെമ്മ് ഇങ്ങനെ നാല് സെമ്മുകളുള്ള പരീക്ഷ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതിൽ മൂന്ന് സെമ്മിൻ്റെ വരെ റിസൾട്ട് വന്നു കഴിഞ്ഞ വർഷമാണ് ഞാൻ ബി എഡ് കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങിയത് മൂന്ന് സെമ്മിൻ്റെ വരെ റിസൾട്ട് വന്നു ആ അതിലൊക്കെയും എനിക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചു നാലാമത്തെ സെമ്മിൻ്റെ പേപ്പർ ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ മാർക്കും റിസൾട്ടും ഇതുവരെ വന്നിട്ടില്ല അതിൽ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട് അങ്ങനെ ബി എഡ് പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിനിടയ്ക്ക് പള്ളിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വരുവാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴും ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ രണ്ടാം വരവ് എൻ്റെ പള്ളിയിലേക്കുള്ള രണ്ടാമത്തെ വരവോടുകൂടി എൻ്റെ പള്ളിയിലേക്ക് ഞാൻ രണ്ടാമത് കടന്നു വന്നപ്പോൾ ഞാൻ പള്ളിയിലെ വെറുമൊരു അംഗം മാത്രമായിരുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ എനിക്ക് വലിയൊരു അവസരം തന്നു ആ അവസരം എന്ന് പറയുന്നത് പള്ളിയിലെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഒന്നാം ക്വാർട്ടറിലെ പാഠം ഈ വർഷത്തെ ഒന്നാം ക്വാർട്ടറിലെ പാഠം എനിക്ക് മുഴുവൻ പാഠങ്ങളും പഠിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു ആ പാഠങ്ങൾ പഠിപ്പിച്ച് പള്ളിയിൽ അങ്ങനെ ഒരു ഒഴുക്കിന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കൊറോണ എന്ന രോഗം വ്യാപിച്ചതും പള്ളിയിലെ ആരാധനകൾ വീടുകളിലാക്കി ചുരുക്കപ്പെട്ടതും അങ്ങനെ വീടുകളിലിരുന്ന് ആരാധിക്കുന്ന സമയത്ത് ശാബത്ത് സ്കൂൾ പാഠം കാണാൻ പ്രോഗ്രാം ഓൺലൈൻ പ്രോഗ്രാം എ പി സെക്ഷൻ്റെ ഓൺലൈൻ പ്രോഗ്രാം കാണുവാനിടയായി അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉദിച്ചു ഈ എ പി സെക്ഷനിലെ ഓൺലൈൻ പ്രോഗ്രാമിൽ ഒരു ശാബത്ത് സ്കൂൾ പാഠം പഠിപ്പിക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു പാസ്റ്ററിനോട് അനുവാദം ചോദിച്ചു അങ്ങനെ ദൈവം എനിക്ക് അതിനും അവസരം തന്നു ഞാൻ ഒരു പാഠവും പഠിപ്പിച്ചു അതിൻ്റെ ദൈവം എത്രത്തോളം വലിയവനാണ് നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ദൈവം കേൾക്കുന്നു എന്നുള്ളതിന് ദൈവം നമ്മളെ എത്രത്തോളം കരുതുന്നു എന്നുള്ളതിന് ദൈവം നമ്മളോട് എത്രത്തോളം വിശ്വസ്തനാണ് എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ് ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഇനിയും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് രണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് വീട്ടിൽ എൻ്റെ ഞാനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കോഴ്സ് പൂർത്തിയാക്കിയതേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് ആയിട്ടില്ല അതുകൊണ്ട്
ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ എല്ലാവരും ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിരില്ലാത്ത സ്നേഹം അന്നുമിന്നും തന്ന് അൻപാർദൊരൻ ദേവൻ അനുഗ്രഹിച്ചെന്നെ. അതിരില്ലാത്ത സ്നേഹം അന്നുമിന്നും തന്ന് അൻപാർദൊരൻ ദേവൻ അനുഗ്രഹിച്ചെന്നെ. ഒന്നുമില്ലായ്മയിൽ ഒന്നൊന്നായി തന്നതാൽ, ഒന്നുമില്ലായ്മയിൽ ഒന്നൊന്നായി തം കഥ പങ്കുവെക്കുവാൻ ദേവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഒരിടത്ത് ഒരു സ്നേഹമുള്ള മാതാവ് തൻ്റെ പിഞ്ചു കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കിയിട്ട് അയൽ വീട്ടിലേക്ക് പോയി. അയൽവാശിയുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ ഒരു അഗ്നിബാധ അറിയിപ്പ് കേട്ടു. നോക്കുമ്പോൾ അയൽക്കാരി പറഞ്ഞു, അവിടെ അടുത്ത കാട്ടുതീ ഉണ്ടായതിനാൽ ആയിരിക്കും. പിന്നീട് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തൻ്റെ വീടിൻ്റെ അടുക്കിലേക്ക് വാഹനം വരുന്നതായും അനേകം ആളുകൾ ഓടിക്കൂടുന്നതായും കണ്ടു. ആ മാതാവ് ഉടൻ തന്നെ ഒരു വാക്കും മിണ്ടാതെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ തൻ്റെ വീട്ടിലേക്ക് ഓടി. അപ്പോൾ താൻ ആ ഭയാനകമായ കാഴ്ച കണ്ടു. ചുവന്തം വീട് പുകയുന്ന തീയിൽ കത്തിയെരിയുന്നു. അപ്പോഴാണ് തൻ്റെ മകൾ അതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് ആ വലിയ ശക്തി മനസ്സിലാക്കിയത്. പെട്ടെന്ന് മാതാവ് തൻ്റെ മകളോട് പേര് വിളിച്ച് അലറി കരയുവാൻ തുടങ്ങി. ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ആ പ്രിയ മാതാവ് എല്ലാവരെയും തള്ളി മാറ്റിയിട്ട് വീടിൻ്റെ അടുക്കിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു.
അപ്പോൾ ഒരു രക്ഷാപ്രവർത്തകൻ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് അകത്ത് പോയാൽ തൻ്റെ ജീവനും അപകടത്തിലാകുമെന്ന് പറഞ്ഞു. എങ്കിലും അതൊന്നും കൂട്ടാക്കാതെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് തൻ്റെ മകളെ രക്ഷിക്കാനായി ഉള്ളിലേക്ക് ചെന്നു. കുഞ്ഞിനെ തൻ്റെ കയ്യിലെടുത്തു പുറത്തു ഇറങ്ങുവാൻ ശ്രമിക്കുന്നതിനിടയിൽ താൻ നിലത്ത് വീണു. ഉടൻ തന്നെ ഒരു രക്ഷാപ്രവർത്തകൻ വന്നു അവരെ രക്ഷപ്പെടുത്തി. കൂടെ നിന്നവർ ആ മാതാവിനെ അഭിനന്ദിച്ചു. താൻ തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചുവെങ്കിലും തനിക്ക് വളരെ പൊള്ളലേൽക്കേണ്ടി വന്നു. തൻ്റെ കരുണയുള്ള കൂട്ടുകാർ അവരെ ആംബുലൻസിലാക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചു. തൻ്റെ പിൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആ സൗന്ദര്യമുള്ള കൈകൾക്ക് മാരകമായ പൊള്ളൽ ഏൽക്കുവാൻ ഇടയായി. മാസങ്ങൾക്ക് ശേഷം ആ മാതാവ് ഹോസ്പിറ്റലിൽ വിട്ടു. താനും തൻ്റെ മകളും ഒരു പുതിയ ഭവനത്തിലേക്ക് താമസം തുടങ്ങി. മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ആ കുഞ്ഞ് വളർന്നു വലുതായി. അവൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. അവൾക്ക് 8 വയസ്സുള്ള സമയത്ത് തൻ്റെ അമ്മ അടുക്കളയിൽ പാത്രം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ തൻ്റെ അമ്മയുടെ കൈകൾ ആദ്യമായി ശ്രദ്ധിച്ചു. അപ്പോൾ അവൾ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. അമ്മേ, എത്ര ഭംഗിയില്ലാത്ത കൈകളാണ് അമ്മയുടേത്. ആ ചോദ്യം തൻ്റെ മാതാവിനെ വളരെ വേദനിപ്പിച്ചു. ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അത് കണ്ട് ആ മകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ആ മാതാവ് തൻ്റെ മകളോട് ആ ദുഃഖകരമായ സംഭവം വിവരിക്കുവാൻ തീരുമാനിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ മകൾ കരയാൻ തുടങ്ങി. അവൾ തൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, ഈ കൈകളാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കൈകളെന്ന്. ഈ കഥയിൽ നിന്ന് നമ്മോടുള്ള യേശുവിൻ്റെ അലവില്ലാത്ത സ്നേഹമാണ് നാം കാണുന്നത്. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാനും യേശുവിലുള്ള പ്രത്യാശയോടെ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ്. ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞ് വേറൊരു സ്നേഹവും ലോകത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 3:16-17 വാക്യങ്ങൾ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു ദൈവം അവനെ നൽകുവാൻ തക്കവനും ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നന്മയെ നാശത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാനാണ്. ആയതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അനേകരെ ആകർഷിക്കാം. കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. ഷബത് സ്കൂളിൻ്റെ അവസാനമായി നമുക്ക് ഏവർക്കും 636-ാമത്തെ പാട്ട് പാടാം, എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു. 636. ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ, നിരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ, ഇരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. ഇടയനെപ്പോലെ കരുതിയിടുന്നു, അമ്മയെപ്പോലെ വളർത്തിയിടുന്നു. ഇടയനെപ്പോലെ കരുതിയിടുന്നു, അമ്മയെപ്പോലെ വളർത്തിയിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിയിടുന്നു. ഓരോ ദിവസമതും ഓരോ നിമിഷമതും അവനെനിക്കായി കരുതിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറ.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമം നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇതിൽ പങ്കുകൊണ്ട എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയെല്ലാം ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടിയിരുന്നു അനുഗ്രഹിച്ച കൃപയ്ക്കായി തിരുമേനി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പാഠപഠനത്തിനായി ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടിയിരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി ചെയ്തതിലെല്ലാം നല്ല ഉപകാരങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളോട് ഓരോരുത്തരും കൂടിയിരിക്കണമേ. പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കുന്ന അധ്യാപകയെ അടുന്ന് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ നിറവ് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയുവാനും നൂറുമേനി ഫലം കായ്ക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിലുള്ള ഉപകാരം കായ് സ്തോത്രം. അങ്ങ് വരുമ്പോൾ അങ്ങയുടെ വിശുദ്ധന്മാരോട് കൂടെ ആയിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ബലപ്പെടുകയും ചെയ്യണം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ശാബത്ത് സ്കൂളിലേക്ക് നിങ്ങളെ ഞാൻ ദൈവാത്മാവിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാമത്തെ പാഠമാണ്, യേശു ക്രിസ്തു പ്രധാന ഗുരുവായി. അതിൻ്റെ മനഃപ്പാഠവാക്യം ഇപ്രകാരമാണ്, 2 കൊരിന്ത്യർ 4:6, 4 അധ്യായം അതിൻ്റെ 6 വാക്യം. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞാനൊന്നുകൂടെ വായിക്കട്ടെ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4 അധ്യായം അതിൻ്റെ 6 വാക്യം. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. നമുക്കൊരുവൊക്കെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ശബദനായ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട പാഠം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ. ദൈവവചനം എഴുതിയ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്ന് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവീക കൃപകളെക്കുറിച്ച് ഗ്രഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളെ ശക്തീകരിക്കണമേ. ഈ ശബദം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ശബദമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ച് കാക്കണമേ പിതാവേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ജീസസ് ആസ് മാസ്റ്റർ ടീച്ചർ. യേശു ക്രിസ്തു ഒരു പ്രധാന ഗുരു അധ്യാപകൻ എന്നുള്ളതാണ് നമ്മളുടെ ഈ ആഴ്ചത്തെ തലക്കെട്ടം. ഞാൻ ഓർക്കുകയുണ്ട്, ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി എന്നോട് തർക്കിക്കുകയുണ്ടായി, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ് അല്ലാതെ പാസ്റ്റർ അല്ല എന്ന്. ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ ഒരു അധ്യാപകനായിട്ടും ഒരു പാസ്റ്ററായിട്ടും ഒരു വൈദ്യനായിട്ടും ഒരു ഇടയനായിട്ടും ഒരു യജമാനനായിട്ടും ഒരു പ്രഭുവായിട്ടും ഒക്കെയും നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 60 പ്രാവശ്യം സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ ഒരു അധ്യാപകനായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നിക്കോദിമോസ് കർത്താവിനെ ഇങ്ങനെ അതിസംബോധന ചെയ്തു, നീ ഒരു മഹാ, യു ആർ എ ഗ്രേറ്റ് ടീച്ചർ, നീ ഒരു പ്രധാന അല്ലെങ്കിൽ നീ ഒരു വലിയ മഹാഗുരുവാകുന്നു, നല്ല ഗുരുവാകുന്നു എന്ന് നിക്കോദിമോസ് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പലരും യേശു ക്രിസ്തുവിനെ ഗുരുവായിട്ട്, ഇന്ന് ലോകമൊക്കെ യേശു ക്രിസ്തുവിനെ ഗുരുവായിട്ട് കാണുന്നുണ്ട്, പലരും ഗുരുവായിട്ട് കാണുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഗുരുവുമാണ്, അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ രക്ഷിതാവുമാണ് എന്ന പരമപ്രധാനമായ സത്യം ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചുകൊണ്ട് പാഠത്തിലേക്ക് കടക്കട്ടെ. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് അധികാരത്തോടു കൂടിയാണ്. കാരണം അവനാണ് സൃഷ്ടിതാവ്, സകലവും അവൻ മുഖാന്തരം ഉളവായി. അവൻ ആദ്യവും അന്ത്യവുമാണ്, അവൻ ആൽഫയും ഒമേഗയുമാണ്. ആദിയിലുണ്ടായിരുന്ന വചനം അവനാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു അധികാരമുള്ളവനായാണ് നമ്മെ പഠിപ്പിച്ചത് എന്ന് ഞാൻ ആദ്യമായി ഓർപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ യേശു ആവശ്യമറിഞ്ഞാണ് പഠിപ്പിച്ചത്. ഹി വാസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ വെൻ ഹി സോ ഹിസ് ഡിസൈബിൾസ് ആൻഡ് ദ മൾട്ടിറ്റ്യൂഡ്. പുരുഷാരത്തെ കണ്ടപ്പോൾ അവൻ അനുകമ്പ കൊണ്ട് അവരോട് സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അവരെ നോക്കിയപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെ പോലെ അവന് തോന്നിയതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ആവശ്യമറിഞ്ഞ് അവന് വേണ്ടത് നൽകുന്ന, അവനെ പ്രചോദിപ്പിക്കുന്ന, അവന് വേണ്ട ദൈവിക കൃപകളെ നൽകുന്ന അല്ലെങ്കിൽ ദൈവിക ഉപദേശങ്ങൾ നൽകുന്നതായി യേശു ക്രിസ്തുവിനെ നമുക്ക് തൻ്റെ പരിശുദ്ധയിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തു അധികാരത്തോടു കൂടിയാണ് സംസാരിച്ചത്. വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പിതാവ് പുത്രന് നൽകി, പുത്രൻ തൻ്റെ ദൂതൻ മുഖാന്തരം വെളിപാടുകാരനായ യോഹന്നാന് പ്രവചനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അധികാരം പിതാവിൽ നിന്ന് ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അധികാരമുള്ളവനായി ശക്തിയോടുകൂടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാർഗം കാണിച്ചു തരുവാനായിട്ട് യേശു ക്രിസ്തു വഴികാട്ടിയായി നമ്മെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു പറയുന്നു, ഐ എം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈറ്റ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് അധികാരമുള്ളവനായാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതിലുപരി ദൈവത്തോട് സംസാരിക്കുവാൻ വേറെ ആരുടെയും മധ്യസ്ഥതയില്ലാതെ, വേറെ ആരുടെയും ഇടപെടുകളില്ലാതെ, നിനക്കേത് സമയത്തും നിൻ്റെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുവാൻ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. ഈ മനോഹരമായ പാഠങ്ങളൊക്കെ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച നാം പഠിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നാം ഈ പഠിച്ച പാഠങ്ങളുടെ ദൈവീക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ഈ പ്രധാന ഗുരുവായി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നതിനെക്കുറിച്ചാണ് നാം ഈ ആഴ്ച പഠിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ആഴ്ച നാം പഠിച്ചു കഴിഞ്ഞത്. ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഞായറാഴ്ച മുതൽ നമ്മൾ ഈ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഭാഗത്ത് നാം പഠിച്ചത് പിതാവായ ദൈവത്തെ യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. എന്താണ് വിദ്യാഭ്യാസം? എന്താണ് ജ്ഞാനം, പരിജ്ഞാനം? ശലോമോൻ ഞാൻ ഇങ്ങനെ പറയുന്നു, യഹോഭക്തി ദൈവ ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു.
യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പരിശുദ്ധനെ അറിയുക, ദൈവത്തെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് പുനഃസ്ഥാപിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. പിതാവിനെ കാണിച്ചു തരുവാനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ആദ്യം മുതലേ ഉള്ള ദൈവിക വചനം അതെന്താണ് എന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ നീ പോകുന്നത് എവിടേക്കെന്ന് അറിയുന്നില്ല എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. യേശു ക്രിസ്തു ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു പിതാവിനെ, പിതാവിൻ്റെ സ്നേഹത്തെ, പിതാവിൻ്റെ കരുണയെ. നമുക്കറിയാം റെവല്യൂഷൻ അല്ലെങ്കിൽ വെളിപാട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ജനറൽ റെവല്യൂഷൻ, പ്രകൃതിയിലൂടെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും അനുകമ്പയൊക്കെ മനസ്സിലാക്കാനായി സാധിക്കും. എന്നാൽ സ്പെഷ്യൽ റെവല്യൂഷൻ അബൌട്ട് ഗാഡ്, ദൈവത്തെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്ന ദൈവീക വെളിച്ചം, ദൈവീക പരിജ്ഞാനം, അത് യേശു ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. സ്പെഷ്യൽ റെവലേഷൻ, ഈ അന്ത്യകാലത്തിനായി സ്പെഷ്യൽ റെവലേഷൻ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം അരുളി ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവ പരിജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പക്ഷേ ആ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നു, പരിജ്ഞാനം ത്യജിക്കൊണ്ട് അവനെനിക്ക് പുരോഹിതനാകാതെ വണ്ണം ഞാൻ അവനെയും എന്ത് ചെയ്യുന്നു, ത്യജിച്ചു കളയും. നീ പരിജ്ഞാനം ത്യജിച്ച് കളഞ്ഞത് കൊണ്ട് നിന്നെയും ഞാൻ ത്യജിച്ചു കളയും എന്ന് പറയുന്നു. ദൈവ പരിജ്ഞാനം നമ്മുടെ ഉള്ളിലാകണം. എസ്കേൽ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുന്നു, ആദ്യകാലത്ത് അവൻ എൻ്റെ കൽപ്പനകളെ അവരുടെ ഉള്ളിലാക്കി ഞാൻ അവരുടെ ഹൃദയ പലകളിൽ എഴുതുമെന്ന് പറയുന്നുണ്ട്. ദൈവ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങേണ്ടതിന്, യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ആ തേജസ്, നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങേണ്ടതിന്, ആ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങേണ്ടതിനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. നാം ലജ്ജിക്കാതെ തലയുയർത്തി നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാവിധമായ അജ്ഞതയും മാറണമെങ്കിൽ നമുക്ക് ദൈവീക പരിജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൽ ക്രിസ്തുവിലേക്ക് നോക്കേണ്ടത് ആവശ്യമാണ്. അവനിൽ നിന്ന് നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. അവനിലൂടെ നാം പിതാവിൻ്റെ സ്നേഹത്തെ കാണേണ്ടത് ആവശ്യമാണ്. അവനിലൂടെ പിതാവിൻ്റെ കരുതലിനെ കാണേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള വെളിച്ചമാണ് ഈ ലോകത്തെ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംശയത്തെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പലവിധമായ ചോദ്യങ്ങളുടെ മുന്നിൽ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായി സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ജീസസ് ഈസ് ദ ആൻസർ. യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം. യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമെന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഒരു അധ്യാപകന് വേണ്ടത് എക്സ്പീരിയൻസ് ആണല്ലേ. ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് യു ഹാവ്, എത്ര വർഷത്തെ പഠിപ്പിച്ചുള്ള പരിചയമുണ്ട് നിങ്ങൾക്ക്. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകും, ഞാൻ ആദ്യം മുതലേ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നവനാണ്.
ഞാൻ ആദ്യവും അവസാനവുമാണ്. എനിക്ക് അവസാനം ആദ്യം മുതലേ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന വഴിയെ നിങ്ങൾ നടക്കണം എന്ന ദൈവാത്മാവിൽ നമ്മെ ഓർപ്പിക്കുന്നതായിട്ടും കാണുവാനായി സാധിക്കുന്നുണ്ട്. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, യേശു എന്ന പ്രധാന ഗുരുവിൻ്റെ മനസ്സ് വായിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം അറിയുക, മനസ്സറിയുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മെ ഉപദേശിക്കുന്ന ഒരു പരമപ്രധാനമായ കാര്യം ഇതാണ്: യേശു ക്രിസ്തുവിനെ നാം അനുകരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ജോലി കിട്ടാനാണെന്ന് പലരും പറയും. പക്ഷേ ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, നല്ലൊരു വ്യക്തിയായി സമൂഹത്തിനും ദൈവരാജ്യത്തിനും കൊള്ളാവുന്നവനായി തീരാനാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ പഠിപ്പിച്ച് വളർത്തി അവനൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച് മാതാപിതാക്കളെയൊക്കെ നോക്കാതെ ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് അതിനകത്തുള്ളത്? നമ്മൾ പഠിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം വേണം. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് സമൂഹത്തിനോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ മറ്റുള്ളവർക്കോ പ്രയോജനമുണ്ടായിരിക്കണം. നല്ലവനാകാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ജോലി കിട്ടുക, പണം സമ്പാദിക്കുക, സന്തോഷമുള്ളവനായി ജീവിക്കുക എന്നുള്ളതല്ല. ഒരു വ്യക്തിയെ നല്ലവനായി സമൂഹത്തിന് കൊള്ളാവുന്നവനായി വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് പ്രധാന ഗുരുവായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഒരുത്തൻ മറ്റൊരുത്തവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി കാശൊക്കെ വരുമ്പോഴത്തേക്കിന് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും മാത്രമായിട്ടല്ല നാം എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ചിലവഴിക്കേണ്ടത്, മറിച്ച് സമൂഹത്തിനും കൂടെ വേണ്ടിയാണ്. അതാണ് പറയുന്നത്, ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ, മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതുപോലെ നമ്മുടെ ഗുരുവായ യേശു ക്രിസ്തുവിൻ്റെ പാതകളെ പിൻപറ്റുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഭാവം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. ദാസരൂപമെടുത്തു ശിഷ്യന്മാരോട് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഒരുത്തൻ വലിയവനാകുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മറ്റൊരുത്തൻ്റെ ദാസനാകണം. വാസ് ടീച്ചിങ് അബൌട്ട് സെർവൻ്റ് ലീഡർഷിപ്പ്. എന്നെ എല്ലാവരും മാനിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എനിക്കെല്ലാം വേണമെന്നുള്ള ചിന്താഗതിയല്ല വിദ്യാഭ്യാസം ലഭിച്ചവർക്കുള്ള ഉണ്ടാകേണ്ടത്. നിങ്ങൾ എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം താഴ്മയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ജ്ഞാനിയാണ്. ഒരു മഹാനായ വ്യക്തി ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് എനിക്ക് ആകെ കൂടെ അറിയാവുന്നത്. നമ്മൾ ഒത്തിരി അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അറിഞ്ഞത് വളരെ ശകലം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, വലിയ പാട്ടുകാരൊക്കെ പറയുന്നു, ഞാനൊരു വലിയ സാഗരത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ചെറിയ കുട്ടി. അവരൊക്കെ ജീവിതത്തിൽ വലിയ ഗന്ധർവന്മാരും അല്ലെങ്കിൽ വലിയ പാട്ടുകാരുമായിട്ടൊക്കെ ലോകം പുകഴ്ത്തുന്നവർ, അവർ പറയുന്ന സംഗീത എന്ന മഹാസാഗരത്തിൻ്റെ മുൻപിൽ ഞാനൊരു ചെറിയൊരു ബാലനായി തീരത്ത് നിൽക്കുന്ന ഒരു വെറും ബാലൻ മാത്രമാണ് എന്നവർ അവരൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എത്രത്തോളം ജ്ഞാനം പ്രാപിക്കുന്നുവോ അത്രത്തോളം താഴ്മയുള്ളവരായിരിക്കാൻ ക്രിസ്തു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യനായി ദൈവം വന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നത് ദൈവത്തിൻ്റെ വലിയ വിലയും രക്ഷയും നേടിയെടുക്കുന്നത് നമ്മെ തന്നെ ഉയർത്തുന്നതിലൂടെ അല്ല, പിന്നെയോ നമ്മളെ തന്നെ ദൈവം മുൻപാകെ താഴ്ത്തി മറ്റുള്ളവരുടെ ദാസന്മാരാകുന്നതിലൂടെ ആകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ വേറൊരു ലക്ഷ്യമാണ്
റെക്കൺസിലിയേഷൻ, നിരപ്പാക്കൽ. ഒന്ന്, പിതാവിനെ മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ദൈവിക പരിജ്ഞാനം ഉണ്ടാകുക നമ്മുടെ ഹൃദയത്തിൽ. രണ്ട്, താഴ്മയുള്ളവരായി ദാസന്മാരാകുക, സെർവൻറ്റ് ലീഡർഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകുക. മൂന്ന്, നിരപ്പിൻ്റെ അനുഭവം, റെക്കൺസിലിയേഷൻ. അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നിരപ്പാക്കലും പ്രധാന ഗുരുവും, നിരപ്പാക്കലും പ്രധാന ഗുരുവും. ബുധനാഴ്ചത്തെ ഭാഗം, പാഠഭാഗം, വിദ്യാഭ്യാസത്തിൻ്റെ മൂന്നാമത്തെ പരമപ്രധാനമായ ലക്ഷ്യം, ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. എ സർവീസ് ഓഫ് റെക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ, നിരപ്പിൻ്റെ ശുശ്രൂഷ. ക്രിസ്തു നമ്മളെ പുതിയ സൃഷ്ടിയാക്കി, പഴയത് കഴിഞ്ഞുപോയി. പിതാവുമായി നമുക്ക് ഒരു ബന്ധം ക്രിസ്തു എന്ത് ചെയ്തു? സ്ഥാപിച്ചു. കൊലോസ്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അകന്നുപോയ ബന്ധങ്ങളെ, അകന്നുപോയ ദൈവവും മനുഷ്യനുമായോ അകൽച്ച വന്ന ആ അകൽച്ചയെ യേശു ക്രിസ്തു മുഖാന്തരം നിരപ്പിച്ചതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിവ് ലഭിക്കുക, ദൈവ പരിജ്ഞാനം ലഭിക്കുക എന്നുള്ളത് ഷണ്ടയുണ്ടാക്കാനും ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയിൽ വഴക്കുണ്ടാക്കി 4-4 ഭാഗമായിട്ട് പിരിഞ്ഞിരിക്കാനും വേണ്ടിയല്ല. മറിച്ച് നമുക്കറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവൻ്റെ ദാസനായി അവനോട് സ്നേഹത്തോടുകൂടി ഇടപെട്ടുകൊണ്ട് അവനെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നമുക്കുടെ ജീവിതത്തിൽ കാണണം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നാം അതാണ് പഠിക്കുന്നത്. പിതാവും ലോകവും തമ്മിൽ അവൻ നിരപ്പിച്ചു. പാപത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച നിരപ്പിൻ്റെ ശുശ്രൂഷ യേശു ക്രിസ്തു നിറവേറ്റിയതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, നീ, യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കുമ്പോൾ, യേശു ക്രിസ്തു നമ്മുടെ പ്രധാന ഗുരുവാകുമ്പോൾ, ആ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് നാം ലോകത്ത് കാണിക്കേണ്ടത്. ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല നമ്മൾ, സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല, മറ്റുള്ളവരെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്നവരായിട്ടല്ല നാം മാറേണ്ടത്. മറിച്ച് മറ്റുള്ളവരെ ദൈവരാജ്യവുമായി അടുപ്പിക്കുന്നവരായിട്ടാണ് നാം ഓരോരുത്തരും മാറേണ്ടത് എന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസം യേശു ക്രിസ്തുവിൽ നിന്ന് നാം ഒന്നാമതായി പഠിക്കുന്നത് പിതാവിനെക്കുറിച്ചാണ്, പിതാവിൻ്റെ കൃപയെക്കുറിച്ചാണ്, പിതാവിൻ്റെ ദൈവ തേജസ്സിനെക്കുറിച്ചാണ്, പിതാവിന് മനുഷ്യരാശി, അല്ലെങ്കിൽ പിതാവ് ഈ ലോകത്തേക്ക് യേശു ക്രിസ്തുവിനെ അയച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. രണ്ടാമത് നാം പഠിക്കുന്നത് ദൈവത്തെ അനുകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുകരിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നാം പഠിക്കുന്നത്. താഴ്മയുള്ളവരായിരിക്കണം വിദ്യാഭ്യാസമുണ്ടാകുമ്പോൾ. മൂന്നാമതായി യേശു ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് നിരപ്പിൻ്റെ ശുശ്രൂഷകരായിരിക്കാനാണ്. നാലാമത് നാം പഠിക്കുന്നത്, ഈ വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ നാം പഠിക്കുന്നത് പ്രധാന ഗുരുവിൻ്റെ ആദ്യ വിദ്യാർത്ഥികൾ, ആദ്യ വിദ്യാർത്ഥികളിൽ നാം എന്താണ് പഠിക്കുന്നത്? ആട്ടിടയന്മാർ, വിദ്വാൻമാർ, യൂസഫ്, മറിയ, ആ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആസ്പദമാക്കിയുള്ള ആ സീനിൽ നിന്ന്, ആ ഒരു സംഭവത്തിൽ നിന്ന് നാം എന്താണ് പഠിക്കുന്നത്? നാം പഠിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്, പിതാവ് നമ്മുടെ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആട്ടിടയന്മാരും വിദ്വാൻമാരും മറിയയും യൂസഫും യേശു ക്രിസ്തുവിനെ വണങ്ങുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്
ദൈവീക കൃപയ്ക്ക് പാത്രീഭൂതരായി, ദൈവീക സ്നേഹത്തിന് പാത്രീഭൂതരായി നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവം നമ്മുടെ ഉള്ളിൽ വസിപ്പാനും അവനിൽ നാം ജീവിപ്പാനും അവനെ ആരാധിച്ച് നമ്മുടെ ആരാധനകൾ ദൈവസന്നിധിയിൽ സൗരഭ്യവാസന ആകുവാനും വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ആട്ടിടയന്മാർ ആട്ടിടയന്മാരോട് ദൈവത്തിൻ്റെ മാലാഖ പറയുന്നു, യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ വിദ്വാൻമാർ സന്തോഷിച്ചു, ആട്ടിടയർ സന്തോഷിച്ചു, അവരുടെ എല്ലാ ഭാരങ്ങളും മാറി. എന്നാൽ ഹെരോദാവ് ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിനക്ക് ലോകത്തിന് സന്തോഷമുണ്ടാകുമ്പോൾ നീ ദുഃഖിക്കുന്നവനായിട്ടാണോ മാറുന്നത്? നീ അസ്വസ്ഥപ്പെടുകയാണോ? മറിച്ച് ലോകത്തിൽ നന്മ വരുമ്പോൾ നീയും സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവിനെ നമ്മുടെ രക്ഷിതാവും നമ്മുടെ വഴികാട്ടിയും നമ്മുടെ അധ്യാപകനുമായി നാം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്മയുള്ളവരായി, ദൈവീക പരിജ്ഞാനമുള്ളവരായി, ദൈവീക കൃപ ലഭിച്ചവരായി മുന്നോട്ട് ജീവിപ്പാൻ, ക്രിസ്തുവിൽ നിന്ന് കൂടുതലായി പഠിക്കുവാൻ. അടുത്ത ഭാഗത്തും നമ്മൾ യേശു ക്രിസ്തു എന്ന പ്രധാന ഗുരു എൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് അടുത്ത ലെസണിൽ പഠിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ കാര്യം വിദ്യാഭ്യാസം എന്നുള്ളത് ദൈവപരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയുക എന്നുള്ളതാണ്. ആ നിറവിൻ്റെ അനുഭവത്തിലൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് അവതരിച്ച ജീവൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിലും നമ്മുടെ നയനങ്ങളിലും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ സ്വർഗനാഥനെ ആരാധന, നീതിയിൻ സൂര്യനെ സ്വർലോകനായക, പാപവിമോചക ആരാധന. ുന്നു
പരലോകനാഥന് നിത്യം ആരാധന സ്വർഗനാഥനേ ആരാധന.